നമസ്കാരം. കേരളത്തിലെ ബി ജെ പിക്കാർ ഏകദേശം ശവക്കുഴി അവർ തന്നെ തോണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ കോൺഗ്രസിനൊന്നും അതിൻ്റെ കോൺട്രാക്റ്റ് കിട്ടിയിട്ടില്ല. അവർ തന്നെ കോൺട്രാക്റ്റ് എടുത്തിരിക്കുകയാണ്, സ്വന്തം കാല് വിട്ട് ചോര കുടിക്കാനുള്ള കോൺട്രാക്റ്റ്. ശോഭാ സുരേന്ദ്രൻ്റെ പ്രശ്നം കഴിഞ്ഞേ ഉള്ളൂ. ക്യാരം ബോർഡിനകത്ത് സ്ട്രൈക്ക് റൗണ്ട് തട്ടണ പോലെ ടിക് എന്ന് തട്ടിക്കളഞ്ഞു, അത് കുഴിയിൽ നിന്ന് വീണു. അപ്പം അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ, ആരും ചോദിച്ച പോലെ നിൽക്കണോ പോകണ്ടേ എന്നുള്ള രീതിയിലാണ് നിൽക്കണത്. പച്ചപ്പളാവിലാണ് ഈ കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞ പോലെ അമിത്ഷാ പറഞ്ഞാണ് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കാൻ വേണ്ടിയാവോ അമിത്ഷാ പറഞ്ഞു. ഞാൻ പോരാൻ മനസ്സിലില്ല, പോരുകയാണ് ഈ പോരണം. ഒരു കടലാസിനെടുത്തിട്ട് ഞാൻ റിസൈൻ ചെയ്തു കഴിഞ്ഞാൽ ഒപ്പിടാത്ത അത്ര ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ കേസ് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ചോദിച്ചു നിൽക്കണോ പോണോ, ഏതോ ഒരു ചലച്ചിത്ര ആഖ്യാനത്തിൽ നമ്മളുടെ കോഴിക്കോട്ടുകാരനുണ്ടല്ലോ, അങ്ങനെ വിശ്വം ഇത് മാമുക്കായ അദ്ദേഹം ആശാരിപ്പണി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ആശാരിപ്പണി ചെയ്ത പട്ടിക്കൂട മറ്റേ അമ്പലം പണിയെന്ന് പറഞ്ഞാൽ പട്ടിക്കൂട് പണിതുണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ഇന്നസെൻ്റ് മറ്റൊരു ആശാരി അകർന്ന് പുറത്തു കൂടെ പറഞ്ഞു. അതിനി അവർ നിമിഷം നിൽക്കില്ല, എന്നോട് പോടോന്ന് പറഞ്ഞില്ല. എന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് ചെന്നിട്ട് അയാൾ തിരിഞ്ഞെന്ന് പറയാം, തിരിച്ചു വിളിക്കണേ ഇപ്പോൾ വിളിച്ചോളോ അല്ലെങ്കിൽ ഞാൻ പോകുന്നു. ഇതാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ അവസ്ഥ. ഇനി അമിത്ഷാ പറയുകയാണ് നമ്മുടെ പൊക്കോ എന്ന് പറഞ്ഞ ആൾ പറയും ഞാൻ നരേന്ദ്രമോദിക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറയാം, അത്രയേ ഉള്ളൂ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനകത്തൊരു ദർശന പദ്ധതിയൊന്നുമില്ല. രാഷ്ട്രം നന്നാവണമെന്നോ ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നില്ല. അവനവൻ്റെ കാര്യം ശരിയാകണം, അത്രമാത്രമേ ഉള്ളൂ. സ്ഥാനമാനങ്ങളുടെ പ്രശ്നം അത്രമാത്രമേ ഉള്ളൂ. ഇപ്പോൾ വേറൊരു ഗതികേട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ പാഴ്സി എന്നൊരു സമൂഹമുണ്ട്. ഈ പാഴ്സി സമൂഹത്തിൽ ആരും മരിച്ചു കഴിഞ്ഞാൽ, പ്രായമായിട്ടാണല്ലോ മരിക്കുക സാധാരണഗതിയിൽ, മരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ ഈ ശവം എടുത്തിട്ട് കഴുകിന് വലിച്ചിടും, വൾച്ചർ ദേവിലീറ്റ്. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അതായത് ശവത്തെ അവർ ബഹുമാനിക്കുന്നില്ല, അവർ ശവം വലിച്ചെറിഞ്ഞു. ശവം ശവമാണ്, ഡെഡ് ബോഡി ഡെഡ് ബോഡിയാണ്, അതിനെ വെച്ച് ആരാധിക്കാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ്. അത് അവരുടെ വിശ്വാസം. അവർ ഒരു ഗർത്തം ഉണ്ടായിരിക്കും, അവരുടെ ഈ ശ്മശാനം അങ്ങനെയാണ്. അവിടെ ഈ ശവം ഇങ്ങോട്ട് വലിച്ചെറിയും. അപ്പം തന്നെ കഴുകന്മാർ വന്ന് ഈ ശവം നിലത്ത് വീഴുമ്പോഴേക്കും അത് അപ്രത്യക്ഷവും, കാരണം കഴുകന്മാർ വന്ന് ഓളയും. ശവത്തിൻ്റെ ഒരു കാൽവരല് പോലും കാണാൻ പറ്റില്ല. ഈ കഴുകന്മാർ അവിടെ നിന്ന് പറന്ന് പോകുമ്പോഴേക്കും അത് എല്ലും ദൂരമായിട്ടുണ്ടായിരിക്കും. ആ എല്ലെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി കോൺട്രാക്ഷൻ ഉണ്ട് അവിടെ, അങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ ഇപ്പം ബി ജെ പിയുടെ സ്ഥിതി, പ്രായം ചെന്നു കഴിഞ്ഞാൽ പ്രഖ്യാപിക്കുകയാണ് ശവമായി പവനായി ശവമായി. എന്നാലും പ്രഖ്യാപിക്കുന്നു, എതിർ വലിച്ചെറിയുന്നു, മൂലക്കിടുന്നു, അതാണ് ചെയ്യുന്നത്. ഇത് പണ്ട് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. അവരുടെ എല്ലാ പ്രസിഡന്റുമാരെയും മൂലക്കിട്ടിട്ടുണ്ട്. രാമൻപിള്ള പ്രസിഡന്റായത് മൂലക്കിട്ടിട്ടുണ്ട്. ശ്രീധരൻ മാഷോ മറ്റൊരാളുണ്ടായിരുന്നു, അദ്ദേഹത്തെ മൂലക്കിട്ട്. ഇപ്പം എഴുത്ത് കാണാനില്ല. സി കെ പത്മനാഭൻ എന്നെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പ്രസിഡന്റുമാരിൽ ഏറ്റവും കൂടുതൽ ലാളിത്യം, ഏറ്റവും കൂടുതൽ മറ്റുള്ള ഒരാൾക്കായിട്ട് പെരുമാറാനുള്ള ശേഷിയും ഒക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു സി കെ പത്മനാഭൻ. അദ്ദേഹം മൂലക്കിട്ടു. പി പി മുകുന്ദൻ, കുമ്മനം രാജശേഖരനെ പോലും, ഇപ്പം ഇതിനെ വേറെ പറഞ്ഞത് ശ്രീധരൻപിള്ളയും തട്ടി. അയാൾ പിന്നെ മറ്റേ ബുദ്ധി വക്കീലല്ലേ, ബുദ്ധി കാണിച്ചു. അവിടെ ഗവർണറായിരുന്നിട്ട് രണ്ട് മൂന്ന് വർഷം കുറച്ച് കാലം അവിടെ ഗവർണറായിട്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കോടികളും പോയി അങ്ങോട്ട് പോകാം. ഇനിയിപ്പോൾ എന്ത് ഇവിടെ വന്നിട്ട് ഈ ഇതല്ലേ ഇവിടെ കാണുന്നത്, നായരാണോ ഈഴവനാണോ പ്രമാണി പാറായി എന്നുള്ള പരിപാടി. അതായത് ഇത്തരം ആളുകളെയൊക്കെ പ്രായം ചെന്നവരെയൊക്കെ വൃദ്ധസദനത്തിലാക്കി കഴിഞ്ഞു. എന്തായാലും വൃദ്ധസദനത്തിലാണ് എല്ലാവരുടെയും നില. ഇത് പ്രതികരിക്കാൻ കഴിയുന്നില്ല പലർക്കും, പ്രതികരിക്കാൻ കഴിയാതെ ആ വിധി ഏറ്റുവാങ്ങിയിട്ട് ആരും പ്രതികരിച്ച് ഈ തന്തപിടിക്ക് എന്തിൻ്റെ കേടാ എന്ന് ചോദിക്കും. പണ്ട് ഗതകാല സ്മരണകളുമായിട്ട് സ്വപ്നങ്ങളെ വീണുറങ്ങൂ എന്ന രീതിയിൽ അവിടെ ഇരിക്കുകയാണ് എല്ലാവരും. ഇടയ്ക്കിടയ്ക്ക് ആരും കാണുമ്പോൾ പറയും ബി ജെ പി ഞങ്ങൾ വളർത്തിയതാണ്, ട്രങ്ക് പെട്ടി കണ്ടത്ര ട്രങ്ക് പെട്ടി നട്ടില്ലേ, ട്രങ്ക് വെച്ചാൽ പെട്ടി എന്നാണ് ട്രങ്ക് പെട്ടി എന്ന് കളിയാക്കി പറയും. ഇരുമ്പിൻ്റെ പെട്ടി, അതും തൂക്കി നടന്ന് കാണായ കാടും മേടായ മാടും ഒക്കെ നടന്ന് മുള്ളുപൊരു മൂർക്കം പാമ്പ് ചവിട്ടി നടന്ന്
അണു വളർത്തിയതല്ല, വളർത്തൽ അങ്ങനെ തന്നെയാണ്. അവസാനം ചവിട്ടൽ, ഇത് അവരുടെ അവരുടെ ആ ഗതകാല സ്മരണകൾ സങ്കടങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഇവരേക്കും പറയാറുണ്ട്, ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഈയൊരു ഗതി ദളിതനുണ്ട്. ദളിതന്റെ കാര്യമാണ് ഏറ്റവും വലിയ കഷ്ടം. ദളിതനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എങ്ങനെയാണ് ആ ദാളിത്യം, ദളിതൻ എന്നതിൻ്റെ തദ്ധിത പ്രയോഗമാണ് ദാളിത്യം, അങ്ങനെ വാക്കൊന്നുമില്ല, അതില്ലാണ്ടാക്കുക, എങ്ങനെയാണ് മായരാവുക, ഇതാണ് അവരുടെ. അപ്പം അതിനാണ് ഞങ്ങൾ ദളിതരല്ലി പൊലയനാളി പറയൻ എന്നുള്ള ആ ഒരു, അതിൻ്റെയൊക്കെ അതിന് അന്തസ് കുറവുണ്ടെന്ന് അവർ സ്വയം കൽപ്പിക്കുന്നുണ്ട് പലരും. എന്നിട്ട് ഇവർക്കൊക്കെ നായരായിട്ട് മാറണം, അല്ലെങ്കിൽ ഇവർക്ക് നമ്പൂരിയായിട്ട് മാറണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാര്യം കാലം എത്രയായി വാസ്തവത്തിൽ സംവരണ പ്രക്രിയ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ് മുഖ്യ ജീവിതധാരയിലേക്ക് കൊണ്ടുവരാൻ, ഒരു ആന്തരികമായിട്ടുള്ള സോഷ്യലിസം ഹിന്ദു സമൂഹത്തിനകത്ത് കൊണ്ടുവരാൻ? നടക്കില്ല, നടക്കില്ല. ബ്രഹ്മാവിൻ്റെ കാലത്ത്, ബ്രഹ്മാവിൻ്റെ കൽപ്പാന്തകാലത്തോളം, ബ്രഹ്മാവിൻ്റെ കൽപ്പാന്തകാലത്തോളം ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. മേൽജാതി കീഴ്ജാതി അങ്ങനെയുള്ള ഇത് നിൽക്കുള്ളൂ. പിന്നെ ഒരു മാർഗമേ ഉള്ളൂ, ഞങ്ങളൊരു കീഴ്ജാതിയല്ലെന്ന് സ്വയം പ്രഖ്യാപിച്ച് അവർ മറ്റൊരു മതമുണ്ടാക്കുകയാണ് വേണ്ടത്. ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടി ഇരുന്ന് കാത്തിരുന്ന കാര്യമുണ്ട്. ഈഴവ സമുദായം ശ്രീനാരായണീയ മതം, ശ്രീനാരായണ മതം രൂപീകരിക്കുന്നു. അവരും അവസാനം ഈ ചെളിക്കുണ്ട് കിടന്ന് കിടന്ന് മറിയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരന് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BDJS അവിടെ സീറ്റ് വേണം, ഇവിടെ സീറ്റ് വേണം, ഓ സീറ്റ് കൊടുക്കാം, ഞങ്ങൾക്ക് 10 സീറ്റ് വേണം, ഏ നിങ്ങൾക്ക് 15 സീറ്റ് വരുന്ന പറഞ്ഞ കാരണം ചില ഒരിക്കലും ജയിക്കാത്ത കുറെ സ്ഥലങ്ങളിൽ സീറ്റ് കൊടുക്കാത്രേ. അത് അവിടുത്തെ സ്ഥിതി. ഇപ്പോൾ ഏതാ ഇപ്പോൾ ഏതായാലും ഇപ്പോൾ PM മേലായി തന്നെ ഒരു തൂമ്പയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ ഈ ശവക്കുഴി ഒരു മൂല കുറച്ചും കൂടി ഒന്ന് ചെത്തിവെടുപ്പാക്കാനുണ്ട്, അതിനായിട്ട് PM മേലായത്. അങ്ങനെക്ക് രണ്ട് ക്വാളിറ്റി കുറവുള്ളത്, ഡിസ്ക്വാളിറ്റി. ഒന്ന്, വൃദ്ധനാണ്, അദ്ദേഹം തന്നെ പറഞ്ഞതാണ് കേട്ടോ, എനിക്കത് വിശ്വാസമില്ല. 90 വയസ്സായാലും വൃദ്ധനാവുന്ന മനസ്സുകൊണ്ടാണ് വൃദ്ധനാവേണ്ടത്. വൃദ്ധനാണ്. രണ്ട്, അദ്ദേഹം ദളിതനാണ്. ദളിത കം വൃദ്ധൻ പോലെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ രണ്ടുപേരെയും പുറത്താക്കുകയാണല്ലോ ചെയ്യുന്നത്. ദളിത് ഇപ്പോഴും ഹിന്ദു എന്നും പറഞ്ഞിട്ട് ഹിന്ദു ഉണരണം എന്ന് പറഞ്ഞ് നടക്കുകയാണ്, അവിടെ ഇവരുടെ പങ്കിടുന്ന് നടക്കുകയാണ്. യാതൊരു നിലയും വലിയില്ല. കാരണം ചില അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രാഹ്മണ അല്ലെങ്കിൽ മറ്റേത് മറ്റേ വർണ്ണ വ്യവസ്ഥയിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരൊന്നും വർണ്ണവ്യവസ്ഥയിൽ പെട്ടവരല്ല, സനാതനധർമ്മ പദ്ധതിയിൽ പെട്ടവരല്ലെന്ന് അവർ പറയുന്നത്. അതിൽ കഥ വലിയ കഥകളുണ്ട്. അതിന് ശങ്കരാചാര്യ വരെ പലപ്പോഴും കൂട്ടു നിന്നിട്ടുണ്ട്. അതിനൊരു പ്രകരണം തന്നെയുണ്ട് ബ്രഹ്മസൂത്രത്തിൽ. അപ്പൊ അവരെ ഇങ്ങനെ പോപ്പെന്ന് പറയുമ്പോൾ ഞങ്ങൾ വരും വരും ഞങ്ങൾ നടക്കേണ്ടവര്. ഒരിക്കലും BJP നേതാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നാട്ടുപട്ടികളുണ്ടല്ലോ, തെരുവ് പട്ടികൾ, അവർക്ക് 500 രൂപയുടെ ബെൽറ്റ് വാങ്ങിച്ച് കഴുത്തിലിട്ടതിൽ അൽസേഷൻ ആയാവോ എന്ന ചോദ്യം ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും PM മേലായത് അദ്ദേഹം ദളിത് ഇതിൽപ്പെട്ട ആളാണ്. ഈ സത്യം നേരത്തെ മനസ്സിലാക്കണമായിരുന്നു വാസ്തവത്തിൽ. ഇപ്പോഴെല്ലാം മനസ്സിലാക്കേണ്ടത്. ഉദ്ദേശിച്ച സ്ഥാനവുമാനം കിട്ടാതെ വന്ന സമയത്ത് ഇവിടെ നിന്ന് കിട്ടിയില്ലോ, അയ്യോ ഇവിടെ നിന്ന് കിട്ടിയില്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് നാണം കിടുന്നതിന് പകരം താൻ ജനിച്ച സമൂഹം, ആ സമൂഹം ഇന്നും അത് ചവിട്ടേറ്റ് കെടുക്കുകയാണ് വാസ്തവത്തിൽ. അതാണ് സത്യം. 40,000 അമ്പലത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും അടിച്ചു തളിക്കെങ്കിലും ഒരു ദളിതനെ അവർ നിയോഗിക്കൂ? ഇത്തരം കാര്യങ്ങൾക്ക് മുമ്പ് കണ്ണടക്കിയാണ് ഞങ്ങളെ പോലെ വിളിച്ചു പറയുന്ന സമയത്ത് ഞങ്ങൾക്കതെറി. അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒറ്റയടി കയറിയിട്ട് മറ്റേ ഹിന്ദുത്വവാദം എന്നും പറഞ്ഞിട്ട് BJPയുടെ കൊമ്പത്ത് കയറിയിട്ട്, പക്ഷെ ആ സമയത്തൊക്കെ അവർ നോക്കി കളിയാക്കുന്നുണ്ട്, മറ്റൊരു നോക്കി കളിയാക്കുന്നുണ്ട്. നേരിട്ട് വരുമ്പോൾ PM എന്ന് വിളിക്കും, മേലായതേട്ടാന്ന് വിളിക്കും, അപ്പുറത്ത് മാറി കഴിഞ്ഞാൽ മറ്റൊന്ന് വിളിക്കും. ഇതാണ് സത്യം, ഇതാണ് സത്യം. ഏതായാലും ഈ PM മേലായതിന് അവർക്കൂടെ എനിക്ക് പറയാനുള്ളത്, ഇനിയും സമയം അതിക്രമിച്ചിട്ടില്ല. അച്യുതാനന്ദൻ വയസ്സ് 98 ആയി, ഗൗരിയമ്മ 103 വയസ്സായിട്ട് നല്ല ആരോഗ്യ ദൃഢഗാത്രയായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ എത്രയല്ലേ വയസ്സായിട്ടുള്ളൂ, ഇനിയും സമയം അതിക്രമിച്ചിട്ടില്ല. ആയതുകൊണ്ട് ഇങ്ങനെ നിന്ന് ഇളിഞ്ഞു പുളിഞ്ഞ് കരയാതെ ഞാൻ ആ കരച്ചിൽ കിട്ടു എന്ന് പറഞ്ഞൊരു കരച്ചിൽ, ജയിലിൽ കിടന്നു 2 പ്രാവശ്യം, ജയിലിൽ കിടന്നു 2 ജയിലിൽ കിടന്നു,
ഇടികിട്ടി ദേവട ഇടികിട്ടി ഇവിടെ ഇപ്പോൾ ഒരാൾ കിടന്ന് നടക്കേണ്ടി വരും. ഇവിടെ ഇടികിട്ടി എന്ന് പറഞ്ഞ ഒരാൾ കിടന്ന് നടക്കേണ്ടി ഇപ്പോൾ ചെറുപ്പക്കാർ. അവർ ഇടികിട്ടി അവിടെ ഇടികിട്ടി എന്ന് പറഞ്ഞ് ഇനിയും ഈ എല്ലും കഷ്ണത്തിന് വേണ്ടിയിട്ടാണ് നടക്കുന്ന. ഏറ്റവും ദിവസം സുരേന്ദ്രൻ്റെ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് രണ്ട് എല്ലും കഷ്ണം തരാമെന്ന് പറഞ്ഞു. എനിക്കും കെ പി ശ്രീശൻ രണ്ട് വലിയ എല്ലും കഷ്ണം തരാമെന്ന് പറഞ്ഞു. എല്ലും കഷ്ണം തന്നില്ല എന്ന് പറഞ്ഞ് പട്ടി നിലവിളിക്കുന്നതല്ലേ, പട്ടി മോങ്ങെന്ന് പോലെ മോങ്ങല്ല വേണ്ടത്, നിന്ന് കരയല്ല വേണ്ടത്. വയസ്സ് ഇത്രയായില്ലേ? ഇപ്പം ഇതിലർത്ഥം എന്താ വാസ്തവത്തിൽ? അവിടെ ചൊരണ്ട എല്ലു കഷ്ണം എന്ന് പറഞ്ഞാൽ എല്ലും കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം മിണ്ടില്ല, അതല്ലേ ഇതിൻ്റെ അർത്ഥം. അപ്പം ആ നാണക്കേണ്ട് നിൽക്കാതെ നിങ്ങൾ പുറത്തു വരണം. മുമ്പ് പറഞ്ഞ പോലെ അതേ അതേ ഒരു കടലാസിൽ എൻ്റെ പേര് പി എം വേലേതൻ, ഞാൻ ബി ജെ പി ഇതിൽ രാജി വെച്ചിരിക്കുന്നു, ഒപ്പ് നീട്ടി വെച്ചിടുക, ആ ഡേറ്റ് ഇടുക, കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യണം? ഇന്നും പല രൂപത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സ്വന്തം സമുദായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗർജിക്കാൻ ശ്രമിക്കണം. സവർണ മേധാവിത്വം എന്നുള്ളത് ഇപ്പോഴൊരു സത്യം തന്നെയാണ്. അതിനെതിരെ സംസാരിക്കണം. സ്വാർത്ഥ താല്പര്യ സംരക്ഷണം, ദളിതന്റെ പേരും പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ചമഞ്ഞിരിക്കല്ല വേണ്ടത്. എന്നിട്ട് സ്വാർത്ഥ താല്പര്യ സംരക്ഷണം ആ ഒരു അതൊരു പദ്ധതിയാക്കി മാറ്റിയല്ല വേണ്ടത്. അധസ്ഥിതരായിട്ടുള്ള ആളുകളുടെ ബുദ്ധിയിൽ നിങ്ങൾക്ക് കഴിയുമോ? തീ പടർത്താൻ കഴിയുമോ? കരിയല്ല വേണ്ടത്, തീ പടർത്താൻ കഴിയുമോ? ഇവിടെ ശ്രീനാരായണ ഉദയമുണ്ടായിരുന്നല്ലോ, നോക്കുക അദ്ദേഹം എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. അയ്യങ്കാളി ഉണ്ടായിരുന്നല്ലോ, ബഹുമാനീയനായിട്ടുള്ള അയ്യങ്കാളി ഉണ്ടായിരുന്നു, അദ്ദേഹം എത്ര പ്രാവശ്യം ഇവിടെ കരഞ്ഞിട്ടുണ്ട്. വേലായുധ പണിക്കൽ എത്ര പ്രാവശ്യം ആറാട്ടുപുഴ വേലായുധ പണിക്കൽ എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എന്തിൻ്റെ പേരിലാണ് കരയുന്നത്? എനിക്ക് പാപ്പം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ കരയുന്നത്? കൊച്ചുകുട്ടികൾ കരണ പോലെ എനിക്ക് പാപ്പം കിട്ടിയില്ല എന്നിട്ട് കരയുന്ന, രണ്ട് എല്ലും കഷ്ണം കിട്ടിയില്ല, കെ പി സ്റ്റേഷനിലും എനിക്കും രണ്ട് കസേര അവിടെ ഇന്ന കസേര തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇയാൾ കയറിയപ്പോൾ തന്നില്ല. രാഷ്ട്രീയം കുതി കാര്യം പറ്റില്ല, ഒരുത്തം പോയി കഴിഞ്ഞാൽ മറ്റൊന്ന് ഗതി പിടിക്കും അത്ര തന്നെ. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ആയതുകൊണ്ട് തന്നെ അധസ്ഥിതരായിട്ടുള്ള ആളുകളുടെ ബുദ്ധിയിൽ തീ പടർത്താൻ നിങ്ങൾ ശ്രമിക്കുക, അവരെ ഉണർത്താൻ ശ്രമിക്കുക, അവരെ മുഖ്യ ജീവിതധാരകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർജവുമുണ്ട്, സത്യസന്ധതയുണ്ട്, നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹവും ഉണ്ടാവും. നമസ്കാരം.